അരുവിക്കരയിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ സീനിയർ സൂപ്രണ്ട് അലി അക്ബർ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നമെന്നാണ് പ്രാഥമിക വിവരം. അഴീക്കോട് വളവെട്ടി പുലിക്കുഴി ആർഷസിൽ ഷാഹിറ മകൾ നെടുമങ്ങാട് ഗേൾസ് ആൻഡ് സെക്കൻഡറി സ്കൂൾ അധ്യാപിക മുംതാസ് എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും ആക്രമിച്ച ശേഷം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മുംതാസിന്റെ ഭർത്താവ് അലി അക്ബർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ നില ഗുരുതരമാണ്. ഏകദേശം 10 വർഷമായി അലി അക്ബറും ഭാര്യയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. നിരന്തരം വഴക്കായിരുന്നു ഇവർക്കിടയിലെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഒരു വീട്ടിൽ തന്നെയാണ് രണ്ടുപേരും കഴിഞ്ഞിരുന്നത്. അരുവിക്കരയിലെ ഇരുനില വീട്ടിൽ മുകളിലത്തെ നിലയിൽ അലി അക്ബറും താഴത്തെ നിലയിൽ മുംതാസും അവരുടെ മാതാവുമാണ് കഴിഞ്ഞിരുന്നത്. ഇന്നലെ പുലർച്ചെയോടെയാണ് അഴീക്കോട് വളപ്പെട്ടി സ്വദേശി താഹിറയെ മരുമകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അമ്മായിയമ്മയെ വെട്ടിക്കൊന്നതിന് പിന്നാലെ ഇയാൾ ഭാര്യയെയും ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ് ഗുരുതരമായ പരിക്കുകളോടെ ഭാര്യയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അതേസമയം അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനു പിന്നാലെ അലി അക്ബർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയാണ് മരിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ഇദ്ദേഹത്തെയും ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അക്രമം നടക്കുമ്പോൾ അലി അക്ബറിന്റെയും മുംതാസിന്റെയും മകൻ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ മകന് പരിക്കേറ്റിട്ടില്ല. ഹൈസ്കൂൾ അധ്യാപികയാണ് അലി അക്ബറിന്റെ ഭാര്യ മുംതാസ്. ഇന്നലെ 4:30 നാടിനെ നടുക്കിയ സംഭവങ്ങൾ അരങ്ങേറിയത്. കൊലപാതകത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അലി അക്ബറിന് വൻ സാമ്പത്തിക ബാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിലെ അന്തരീക്ഷം അതുകൊണ്ട് തന്നെ വഷളായിരുന്നു. സംഭവത്തിൽ അരുവിക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അരുംകൊല നടന്നത് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളും. നാടിനെ നടുക്കിയ നെടുമങ്ങാട്ടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ്.